ഇത് ഞാനാ വല്യ മുഞ്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസ്വകുട്ടിയല്ലയോ? നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യ മുച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യ മുച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടായിക്കോ. ആ, എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യ മുച്ചി. സാറാമ്മച്ചേടത്തേക്കൊക്കെ സുഖമല്ലേ ദേവസ്വട്ടിച്ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ വല്യ മുച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്നത് സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പോഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽ പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല, എന്റെ മേത്തിന് ചിന്തങ്ങി ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെഗളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. ആ പിന്നെ നിനക്ക് പിന്നെ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. അനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിക്കാതെ കുറച്ച് വെള്ളം മൂന്നാല് ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. ൊണ്ട് വെടിവെച്ച മനുഷ്യന്മാര് ചാവോ ദേവസ്വട്ടിച്ചായ? എന്നാ, നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ. നീ എടുത്തോ. നീ ഇവിടെ നിക്കായിരുന്നല്ലേ. എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ച നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യം? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്ക് എന്നെ? ഇഷ്ടമല്ലേ? മാറിച്ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ. Oh!
അമ്മാരെ തൂക്കി എടുത്തിട്ടുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഏരിയ കണ്ടുപോരുത്. തോക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു പത്തടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്, ഉണ്ട കൊണ്ട തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയല്. ചാണ്ടിച്ചായ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു, ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു ആട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറി പറ്റിയെന്ന് കേട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെ ഉള്ളു. കൂടരഞ്ഞി അമ്പ് വരുന്ന ആള് നടന്ന സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്? പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയാലും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരമാ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിട ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്തേ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വെല്ലിപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തച്ചും കോരെ സാറ് സ്റ്റേജിന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള്, എന്നാ ചെയ്യും? ചാണ്ടിച്ചെയ്യ മാത്രണ്ട് കോരെ സാറിന് കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരെ സാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയല്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത്? ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. കൂഴിമടൽ മേലോട്ട് പറക്കുന്നു കണ്ടു. അത്രമാത്രം 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുക. എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാം കട്ട. അപ്പൊ കോരെ സാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളിയരും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ, ആ തുക അപ്പൊ തന്നെ കോരെ സാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേർ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ, അല്ലേലും അവനൊരു ആൺകുട്ടിയാണ് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ താങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയായി കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഞങ്ങൾ ഇറങ്ങുവാ. ആയിരുന്നു ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ. ഓയിന്റ്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ വല്യമ്മച്ചയുടെ കാലിലും മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുറിച്ചാന്നതാ. അതിന് കയ്യെല്ലാം മുറിവ് ഉണങ്ങാൻ. ഓ അതാണോ, വേണമെന്നില്ല. വല്യമ്മച്ചയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്നൊന്നും ഏക്കയല്ല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവെങ്ങും കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ടുവന്നു. നിങ്ങളൊക്കെ ചായ കഴിഞ്ഞില്ലോടാ. ഓഹോ, തീർന്ന ചായ ഇപ്പങ്ങട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ?
ഓ, ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാളോ ഇങ്ങിപ്പ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? അദ്ദേഹം കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനുള്ള ബഹുമാനം കൂടി നിക്കുക. അല്ല, ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ, ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങില്ല. അങ്ങനെ അന്നേ താരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാരും കൊണ്ടു കൊഞ്ഞിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നേ. അതെന്നാ അങ്ങനെ? ഇച്ചായന് ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ, ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനക്ക് ആനയുടെ വലുപ്പം അറിയല്ലോ. ഒന്ന് ചുമ്മാ ഇനി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയത്താരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോര സാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ലേ ആണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ, അത് നല്ലതാ ചേ. എടാ, ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ, അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോരസാറാ? അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന് വിവരം അറിയിക്കാ ചാണ്ടിച്ചയാ. അറിയിക്കല്ലയോ. എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ്. നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കിടക്കായിരുന്നു. അല്ല, നമുക്കിവിടെ ഒന്നും കൂടി കുളിച്ചു നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. എവളോ കുത്തനാലും തന്നെ കിടക്കാതുങ്ക. ഇടപെട്ടപ്പായി, ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. കൂളും താങ്കറിയ ഉണ്മയെ ചൊല്ലക്കൂടാതെ. മിണ്ടായിരടാ, ചാണ്ടിച്ചാനോട് എതിര് പറഞ്ഞാലും കഴുത്തിന് മേലെ തല കാണിയല അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിന്റെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അത് മട്ടും സല്ലാതെ. നാമെല്ലാം മനുത ജാതി, മനുതൻ മനുതനെ കുതവിധാനം ചെയ്യണോ? ആ, ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം, കപ്പയും കോഴിക്കറി. എന്റെ മതി, ഇനി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി, ഇവളുടെ മൂന്ന് കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ, ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെയാ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ ബാധകമല്ല. വെസ്റ്റ് വെസ്റ്റ് കേട്ടോ, ഇവിടെ ആളെ ഉള്ളവല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റ് ഉള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ ഇനി ഇടം വല്ല നോക്കാനില്ല. കൂട്ടാലോ കോഴിക്കറി. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും.